അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാലകളിൽ സ്ത്രീകൾക്ക് പ്രവേശനം വിലക്കിയ താലിബാന്റെ നടപടികളിൽ പ്രതിഷേധം ശക്തമാകുകയാണ് ലോകം ഇതെല്ലാം കാണുന്നുണ്ടെന്നായിരുന്നു സംഭവത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പ്രതികരിച്ചത് രണ്ട് പെൺകുട്ടികളുടെ പിതാവ് കൂടിയായ അദ്ദേഹം താലിബാന്റെ പുതിയ ഉത്തരവിനെതിരെ ട്വിറ്ററിലൂടെ പ്രതികരിച്ചു രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ എന്ന നിലയിൽ അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നത് ചിന്തിക്കാൻ പോലും തനിക്കാവില്ല അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് അവർക്ക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശനം തടയുക എന്നത് നിങ്ങൾ പിന്നോട്ട് ചുവടുവെക്കുന്നതിന് തുല്യമാണ് ലോകം ഇതെല്ലാം കാണുന്നുണ്ട് താലിബാനെ വിലയിരുത്തുന്നത് അവരുടെ പെരുമാറ്റങ്ങളെ പരിഗണിച്ചായിരിക്കുമെന്ന് ഓർക്കണമെന്നും ഋഷി സുനഗ് ട്വിറ്ററിൽ കുറിച്ചു പെൺകുട്ടികൾക്ക് കോളേജ് വിദ്യാഭ്യാസം നിഷേധിച്ചതുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് താലിബാൻ ഭരണകൂടം ഉത്തരവിറക്കിയത് അതുമാത്രമല്ല നിലവിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഇനി മുതൽ വരേണ്ടെന്നും താക്കീത് നൽകി സ്വകാര്യ സർവകലാശാലകളും പബ്ലിക് യൂണിവേഴ്സിറ്റികളും സ്ത്രീകൾക്ക് പഠനം നിഷേധിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ചൊവ്വാഴ്ച കത്ത് നൽകിയത് ഇതേ തുടർന്നാണ് താലിബാന്റെ നടപടി ഇതോടെ അഫ്ഗാൻ പെൺകുട്ടികളുടെ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിക്കുകയാണ് ഇതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങളും ഉയർന്നു നഗർഹ് സർവകലാശാലയിലെ ആൺകുട്ടികളായ വിദ്യാർത്ഥികൾ പരീക്ഷ ബഹിഷ്കരിച്ച് പ്രതിഷേധം അറിയിച്ചു പെൺകുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പേർ രംഗത്തിറങ്ങി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അവിടുത്തെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാനുള്ള തീരുമാനങ്ങളും പുറത്തു വന്നിരുന്നു ഇസ്ലാമിക് ശരീരത്ത് നിയമം നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകുന്നവരാണ് താലിബാൻ ഭീകരർ രണ്ട് പതിറ്റാണ്ടിന് ശേഷം താലിബാൻ ഭരണം വീണ്ടും വന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ഒരു വിലയും ലഭിക്കാത്ത അവസ്ഥയായി സ്ത്രീകൾക്ക് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കാനുള്ള ശ്രമത്തിലാണ് താലിബാൻ പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നതാകട്ടെ വിവിധ ശിക്ഷാരീതികളും താലിബാൻ പിടിച്ചടക്കിയതിനു ശേഷം അഫ്ഗാനിസ്ഥാനിലെ ആക്ടിംഗ് പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ച അമ്രല്ല സലേമാണ് താലിബാന്റെ ഈ പദ്ധതിയെക്കുറിച്ച് ട്വിറ്ററിലൂടെ അറിയിച്ചത് പുതിയ പാഠ്യപദ്ധതിയിൽ താലിബാൻ അറുപത്തിരണ്ട് പുതിയ പോയിന്റുകൾ ചേർക്കുമെന്നാണ് അമ്രല്ല പറയുന്നത് ഐക്യരാഷ്ട്രസഭയെ പൈശാചികവൽക്കരിക്കുക മറ്റ് മതക്കാരെ കൊല്ലുക തീവ്രവാദത്തെ സ്ഥാപനവൽക്കരിക്കാൻ ശ്രമിക്കുക സ്ത്രീകളെ ശിക്ഷിക്കുക ഫിദായിൽ ആക്രമണങ്ങളെ ഇസ്ലാമിക പ്രതിരോധമായി ന്യായീകരിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പുതിയ പാഠ്യപദ്ധതി വളരെ മോശമാണെന്നാണ് അഫ്ഗാനികൾ തന്നെ പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതിനുശേഷം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കുട്ടികളുടെ ജീവിതത്തെയാണ് പെൺകുട്ടികളെ ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം കുടുംബങ്ങൾ ആൺകുട്ടികളെ കൂലിപ്പണിക്ക് അയക്കാൻ നിർബന്ധിതരാകുന്നു തലസ്ഥാനമായ കാബൂളിന്റെ വടക്ക് ഹൈവേയിലാണ് നിരവധി ഇഷ്ടിക ചോളകളിൽ കുട്ടികൾ ജോലി ചെയ്യുന്നു താലിബാന് നടപടികളില് നിരാശയും ആശങ്കയും പങ്കുവച്ച് വിദ്യാര്ത്ഥികളും രംഗത്തുവരാറുണ്ട് ഇസ്ലാമും അള്ളാഹുവും നല്കിയ അവകാശങ്ങള്ക്കെതിരെയാണ് താലിബാന്റെ ഇത്തരം നടപടികൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതിനു പിന്നാലെ തീവ്ര സ്ത്രീ വിരുദ്ധ നടപടികളായിരുന്നു താലിബാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ക്ലാസ് മുറികൾ ഉണ്ടാക്കി സർക്കാർ ജോലികളിൽ നിന്നും സ്ത്രീകളെ പുറത്താക്കുന്നതിനു വേണ്ടി ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന നടപടിയും താലിബാൻ സ്വീകരിച്ചു വീടിന് പുറത്തിറങ്ങുമ്പോൾ ബുർക്ക ധരിക്കണമെന്നും ബന്ധുവായ ഒരു പുരുഷനോടൊപ്പം മാത്രം വീടിന് പുറത്തിറങ്ങുമ്പോൾ ബുർക്ക ധരിക്കണമെന്നും ബന്ധുവായ ഒരു പുരുഷനോടൊപ്പം മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂവെന്നുമുള്ള ഉത്തരവും താലിബാൻ ഇറക്കി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായമാണ് അഫ്ഗാനിസ്ഥാന്റെ ഇക്കണോമിയെ ഇത്രനാളും താങ്ങിക്കു നിർത്തിയത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നതടക്കമുള്ള നടപടികളെ തുടർന്ന് നിരവധി രാജ്യങ്ങൾ ഈ സഹായം നിർത്തലാക്കി എന്തായാലും താലിബാൻ പേക്കൂത്ത് തുടരുന്നിടത്തോളം കാലം സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും കിട്ടില്ലെന്ന് തീർച്ച ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്